ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡിയോൺ വ്ലോഗ്. ഇറ്റ്സ് മീ ഡോൺ. അപ്പോൾ നമ്മുടെ മൂന്നാർ ട്രിപ്പിലെ അഞ്ചാമത്തെ പാർട്ട് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ KSRTC ട്രിപ്പിലെ ലാസ്റ്റ് എന്താ പറയുക സ്പോട്ടാണ്. അപ്പം ഇതുവരെ നമ്മൾ പോയില്ല ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പോട്ടാണിത്. അപ്പം നമ്മുടെ വണ്ടി ആനവണ്ടി നേരെ പാർക്കിംഗ് ചെയ്യാൻ വേണ്ടി റിവേഴ്സ് അടിച്ച് കൊണ്ടുവന്ന് ഇടുകയാണ്. അപ്പം നമുക്ക് ഈ പാർക്ക് ചെയ്തിടത്തുനിന്ന് ഓഫ് റോഡ് കയറി വേണം നമുക്ക് മേലെ എത്താൻ. അപ്പോൾ ഇതൊരു മലയാണ് നമുക്ക് കയറാനുള്ളത്. അപ്പോൾ ഈ മലയാണ് നമ്മുടെ ശാന്തംപാറ എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പം ഇവിടെ നിന്ന് ഓഫ് റോഡാണ് നമ്മൾ മേലോട്ട് കയറി പോയേക്കുന്നത്. അപ്പം എന്താ പറയുക, മേലേക്ക് ചെന്ന് കഴിഞ്ഞാലുള്ള വ്യൂ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്തതാണ്. അപ്പം ഓഫ് റോഡ് പോയത് നമുക്ക് അങ്ങനെ വിഷ്വൽസ് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞൊരു കുറച്ച് ദൂരം നമുക്ക് എന്താ പറയുക നല്ല അടിപൊളിയായിട്ടുള്ള സ്പോട്ടിൽ കൂടെ നടന്നു പോകാനുണ്ട്. നടന്നു പോകാന്ന് വെച്ചാൽ രണ്ട് സൈഡിൽ എന്താ പറയുക പുല്ല് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ ട്രിപ്പിൽ ഏകദേശം 10-30 ആൾക്കാരോളം ഉണ്ടായിരുന്നു KSRTCയിൽ. ആ അപ്പം നമ്മൾ അവിടെ നിന്ന് നേരെ മുകളിലോട്ട് ഇങ്ങനെ നടന്ന് 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 കയറുവാണ്. ഇവിടെ നിന്ന് കയറിക്കഴിഞ്ഞാലുള്ള ആ വിഷ്വൽ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ശരിക്കും ഞെട്ടും. എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ മിസ്സാകും, കാരണം നമ്മൾ ഫൈനലി ആ സ്പോട്ട് എത്തിയേക്കാണ്. അപ്പം ഇവിടെ നിന്ന് താഴേക്ക് എന്താ പറയുക ഇപ്പം നമുക്കൊന്നും കാണാൻ പറ്റിയല്ല, കാരണം ഇപ്പം നിങ്ങൾ കാണുന്ന ആകാശമാണ്, പക്ഷേ അതിൻ്റെ താഴെയുള്ള ഈ വിഷ്വൽസ് ഗൈസ് എന്താ പറയുക ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വിഷ്വൽസ് ആണ്. നമ്മൾ ഈ താഴെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവൽ. എന്താ പറയുക മൊത്തം താഴെ കൃഷിയാണ് ഗൈസ്. അതേപോലെ തന്നെ തമിഴ്നാടാണ് നമ്മളവിടെ കാണുന്നത്. മുഴുവൻ മരത്തൈകൾ കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണുന്നത്. വേറെ ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലായിട്ടുള്ള ഫീലാണ്. മൊത്തത്തിലൊരു കോടമഞ്ഞും ഹെവി കാറ്റാണ് ഗൈസ് ഇതിൻ്റെ പൊക്കത്ത്. ഇത്ര എന്താ പറയുക ടോപ്പിലായതുകൊണ്ട് തന്നെ നല്ല കാറ്റാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക വിഷ്വൽസ് നമുക്ക് ക്ലിയറായിട്ട് കിട്ടുന്നില്ല. എന്താ പറയുക നല്ലൊരു കൂളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കൂളിംഗ് ആണ്. ആ ഒരു എന്താ പറയുക ഫുള്ള് കോട അതിനോടൊപ്പമുള്ള കാറ്റും അപ്പോൾ തണുത്ത ആ ഒരു കാറ്റെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവൽ. അപ്പോൾ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന രണ്ട് പേരാണ്. അപ്പോൾ അവരും പിന്നാലെ മുകളിലോട്ട് വരുവാണ്. അപ്പം ഈ എന്താ പറയുക വേറെ ലെവലായിട്ട് മരങ്ങളും കാടുകളും എല്ലാം കൂടെ ആയിട്ട് മല, ഇതെല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ഫോട്ടോ സ്പോട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ ഒരു പാറേൻ്റെ അവിടെ നിന്നാണ് മെയിനായിട്ട് ഒരുപാട് ആൾക്കാർ ഫോട്ടോ. അപ്പം നമ്മൾ ഇപ്പോൾ കാണിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താ പറയുക ഓപ്പോസിറ്റ് പൊസിഷനാണ് ഗൈസ് ഈ കാണുന്നത്. എല്ലാവരും ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ താഴെ കാണുന്നിടത്താണ് നമ്മൾ വണ്ടി എന്താ പറയുക ജീപ്പിനാണ് നമുക്ക് ഇങ്ങോട്ട് കയറി വരിക. നമുക്ക് ജീപ്പ് മാത്രമേ അലോഡായിട്ടുള്ളൂ, വേറെ നമ്മുടെ അല്ലാണ്ടൊന്നും അങ്ങനെ പെട്ടെന്ന് കയറി വരാൻ പറ്റില്ല. അത്യാവശ്യം കുറച്ച് റിസ്ക് പിടിച്ച വഴിയാണ്. അപ്പം മൊത്തം കാറ്റാടിപ്പാടങ്ങളും എന്താ പറയുക ഏകദേശം 5-6 കാറ്റാടിയോളം ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും വേറെ ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലായിട്ടുള്ള സ്പോട്ട് തന്നെയാണ്. എന്താ പറയുക ഒരിക്കലും മിസ് ചെയ്യരുത്. അപ്പം ഇവിടെ നമ്മുടെയൊപ്പം ഏകദേശം ഒരു 4 ജീപ്പോളം നമ്മൾ കയറി വന്നിട്ടുണ്ടായിരുന്ന ആൾക്കാർ. അപ്പം നമ്മളിങ്ങനെ കയറി മേലെത്തിക്കഴിഞ്ഞ് ഈ കാറ്റാടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ പെട്ടെന്ന് കണ്ടാൽ പേടിയാകും. കാരണം ഈ സാധനം എപ്പോൾ പൊട്ടി തല വീഴുന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ അതൊക്കെ പവർഫുൾ സാധനമാണ്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഓപ്പോസിറ്റായിട്ട് കാണുന്നൊരു പാറയാണിത്. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ സ്പോട്ട്. ആരും മിസ് ചെയ്യരുത്. പോകാനുള്ള എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാണാൻ പോകണം. അപ്പം ഇതോടെ നമ്മുടെ ട്രിപ്പ് തീരുമല്ല. അപ്പം നമ്മുടെ എന്താ പറയുക ഈ KSRTC ട്രിപ്പ് മാത്രമാണ് ഇവിടെ തീരുന്നത്. നമ്മൾ മൂന്നാറ് വേറെ 2-3 സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ വിഷ്വൽസ് പിന്നാലെ വരും. അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.